വെൽക്കം ടു കാന്റല ഫിസിക്സ് അക്കാഡമി. നമ്മൾ ഇനി എച്ച് എസ് ആർ മാത്തമാറ്റിക്സിന്റെ ഇന്നലെ കൊടുത്തിട്ടുള്ള പ്രോബ്ലത്തിലെ 14-ാമത്തെ പ്രോബ്ലമാണ് നമ്മളിനി ചെയ്യാനായിട്ട് പോകുന്നത്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ കോഴ്സ് ഫീസും ഡീറ്റെയിൽസും അറിയുവാനായിട്ട് വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമ്മുടെ ഇക്വേഷന് നമ്മൾ ആദ്യം എന്ത് റീഅറേഞ്ച് ചെയ്യുക, റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ -2x (c)(e^(-x²) ആയിട്ട് മാറും. ഇക്വേഷൻ ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ (y)(e^(2)((x²-1)+(c)(e^(-x²) എന്നായിട്ട് മാറും. സോ ഈ (c)(e^(-x²) (y)-2x²+2 എന്ന് പറയുന്ന ഇക്വേഷനായിട്ട് നമ്മുടെ റിസൾട്ട് ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം, ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ (c)(e^(-x²) എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്, അതിവിടെ കണ്ടോ (c)(e^(-x²) എന്ന് പറയുന്ന ഈ ടേംസിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ പുട്ട് ഇക്വേഷൻ നമ്പർ 2 in 1 നമ്മൾ ചെയ്യാണ്. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ വരിക, (dy/dx)(4x-2x)(y)-2x²+2 എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മുടെ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യാണ് ചെയ്യുക. ബ്രാക്കറ്റ് നമ്മൾ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്ത് അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, (dy/dx)(2xy-4x³)=0 എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് അവിടെ ഫോം ചെയ്യാനായിട്ട് സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്, 5 സ്റ്റെപ്പിൽ നമുക്കത് ചെയ്ത് അവസാനിപ്പിക്കാം. ഇനി അതിൽ വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യനാണ്, ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 15 അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കിട്ടിയിട്ടുള്ള ഇക്വേഷനെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഡിഫറൻസിയേഷൻ നടത്തുക. ഡിഫറൻസിയേഷൻ നടത്തിയിട്ട് അതിനെ റീഅറേഞ്ച് ചെയ്യുക. റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് വരിക, (dy/dx)(2)(a)(sin)(2x)+(b)(cos)(2x) എന്നായിട്ട് മാറും. ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഡിഫറൻസിയേഷൻ നടത്തുകയാണ്. സോ (d)²(y)(dx²)(2)(a)(cos)(2x)(2)-(b)(sin)(2x)(2) എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മുടെ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനെ റീഅറേഞ്ച് ചെയ്യുക. റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് വരിക, (d)²(y)/(dx²)(-4)(a)(cos)(2x)+(b)(sin)(2x)=(4y) എന്ന് പറയുന്ന റിസൾട്ട് വരും. സിംപ്ലിഫൈ ചെയ്യുക, അപ്പോൾ റീഅറേഞ്ച് ചെയ്യുക. സോ (d)²(y)/(dx²)+(4y)=0 എന്ന് പറയുന്ന റിസൾട്ട് ആയിരിക്കും നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുക. ഇനി 15 കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന സംഭവമാണത് 16 എന്ന് പറയുന്നത്. സോ 16 നമ്മൾ ഗിവൻ ഇക്വേഷൻ എഴുതി കഴിഞ്ഞ് സിംപ്ലിഫൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം നോക്കുകയാണെങ്കിൽ, ഓർഡർ എന്ന് പറയുമ്പോൾ 2 കിട്ടും, ഡിഗ്രി എന്ന് പറയുമ്പോൾ 3 കിട്ടും. ഇതിന്റെ രണ്ടിന്റെ തുകയാണ് എത്രയായിട്ട് മാറുന്നത്, 5. 2 + 3 = 5 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് 17-ാമത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമുക്ക് അവിടെ തന്നിട്ടുള്ള കണ്ടീഷൻ (a,0) അതുപോലെ തന്നെ (-a,0) എന്നാണ്. അപ്പൊ (a,0)-(a,0) എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫാമിലി ഓഫ് സർക്കിൾ ആണ് പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് (a,0)-(a,0) ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാ വാല്യൂസ് ഒരുമിച്ച് ക്വസ്റ്റ്യൻ തരണമെന്നില്ല. (a,0)-(a,0) എന്ന് പറയുകയാണെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഓഫ് ദ ഫാമിലി ഓഫ് സർക്കിൾസ് പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് (a,0)-(a,0) എന്ന് പറയുന്ന കണ്ടീഷൻ ആയിരിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, (x²)+(y)-b
whole square is equal to a square plus d square എന്ന് ആയിട്ട് മാറും. ഇത് എന്തിന്റെ ഇക്വേഷൻ ആണ്? നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ എന്ന് പറയുന്ന സെയിം കണ്ടീഷൻ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, എ കോമ പൂജ്യം മൈനസ് എ കോമ സീറോ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടാം. സോ ഇവിടെ എന്തായിട്ട് വരികയാണ് ചെയ്യുക, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ടു ബി വൈ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മുടെ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുക. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് ഡിഫറൻസിയേഷൻ നടത്തുക. ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ ടു എക്സ് പ്ലസ് ടു വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ടു ബി ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, സീറോ ആയിട്ട് മാറും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ടു ബി ഈസ് ഈക്വൽ ടു ടു എക്സ് പ്ലസ് ടു വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഡിവൈഡഡ് ബൈ എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്ന സംഭവമായിട്ട് മാറും. ഈ വാല്യൂ ടു ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു ടു ബി കിടക്കുന്നുണ്ടല്ലേ, ഇവിടെ ഒരു ടു ബി ഉണ്ട്. ആ ടു ബിയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻ ടു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ടു എക്സ് വൈ ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് അവിടെ ഫോം ചെയ്യാണ് ചെയ്യുക. അപ്പൊ നമുക്കിപ്പോ 17 വരെയുള്ള അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ ചെയ്തിട്ടുള്ളത്. ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഫോൾഡർ, അത് കൂടാതെ തന്നിട്ടുള്ള 17 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും വീഡിയോസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ദെൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.